ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അതിന് മറുപടിയായിട്ട് താഴെ കമന്റിൽ എഴുതുക. നമ്മൾ സന്ദർശിക്കാറുള്ള ഗുരുവായൂർ ക്ഷേത്രമായിക്കൊള്ളട്ടെ, ചോറ്റാനിക്കര ആയിക്കൊള്ളട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രമായിക്കൊള്ളട്ടെ, നമ്മൾ സന്ദർശിക്കുന്ന ഏത് ക്ഷേത്രമായാലും അതിലെ അവിടുത്തെ പ്രസാദങ്ങളൊക്കെ ഭക്തർക്ക് അയച്ചു കൊടുക്കുന്നത് തെറ്റാണ് ഒന്ന്. രണ്ടാമത്തേത്, ഒരാൾ ഇട്ട വഴിപാട് വീഡിയോ നമ്മളത് വിശദീകരിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി അറിവ് പകർന്നു കൊടുക്കുന്നത് തെറ്റാണോ? രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേത്, കൃഷ്ണാനുഭവങ്ങൾ എല്ലാ ദിവസവും രാത്രി ഓരോ ഭക്തരുടെയും അനുഭവങ്ങൾ വായിക്കുന്നത് തെറ്റാണോ? അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് തെറ്റാണോ? മൂന്ന്, ഇതും പിന്നെ പറയാനുള്ള അവസാനത്തെ കാര്യം, മാനസ പൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുജനങ്ങളെയെന്നും ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണനെ കുറിച്ചുള്ള കഥകൾ പറയുവാനോ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനോ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെറ്റിലയും അടക്കയും സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വഴിപാട് എന്താണ്, ദൂരെയുള്ളവർക്ക് എത്തുവാൻ സാധിക്കാത്തവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക മോനെ? ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു കീഴ്ശാന്തിയുടെ വീഡിയോ കണ്ടു. വെറ്റിലയും അടക്കയും അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിവാഹ തടസ്സവും കുടുംബ പ്രശ്നങ്ങളും എല്ലാം മാറുമെന്ന്, പക്ഷെ വിശദീകരിച്ച് അദ്ദേഹം അത് പറഞ്ഞില്ല. മോനെ, അറിയാമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഞങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കമന്റുകളും കണ്ടു. അതിൽ പ്രകാരമാണ് നമ്മൾ ആ വഴിപാട് വീഡിയോ ചെയ്തത്. പക്ഷേ ഞാൻ അതീവ സങ്കടത്തിലാണിത് പറയുന്നത്. ആ കീഴ്ശാന്തി ആ വീഡിയോ കാണുകയും അതുപോലെ തന്നെ നമ്മുടെ എങ്കിലും കൃഷ്ണ എന്ന് പറയുന്ന ചാനൽ തട്ടിപ്പാണ്, അവർ പറയുന്നതെല്ലാം തെറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനൊരു തിരുമേനിയോ അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു ശാന്തിയോ ഒന്നുമല്ല. നമ്മൾ ക്ഷേത്ര സന്ദർശനം നടത്തി അവിടുത്തെ അറിവുകളെല്ലാം ശേഖരിച്ചുള്ള വീഡിയോകളാണ് കൂടുതലും ചെയ്യാറുള്ളത്. എന്നെ വിളിക്കാറുള്ള, എനിക്ക് മെസ്സേജ് അയക്കാറുള്ള ഒരുപാട് അമ്മമാരോടും ഭക്തരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു തിരുമേനിയോ ആ ക്ഷേത്രത്തിലെ ആരുമല്ല എന്ന്. നമ്മൾ ഇങ്ങനെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഭക്തർക്ക് അറിവുകൾ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അറിവുകൾ നൽകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടേത്, എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ ചാനല്. ഞങ്ങൾ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുകയും ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളെല്ലാം വ്യക്തമായിട്ടും ഭക്തജനങ്ങളോടും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോടുമെല്ലാം വ്യക്തമായിട്ടും ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് വീഡിയോകളെല്ലാം ഇടാറ്. ഈ വെറ്റിലയും അടക്കയും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും അങ്ങനെ തന്നെ ചെയ്തതാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്, വെറ്റിലയും അടക്കയും 41 ദിവസം വന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് കഴിച്ച് നിങ്ങൾക്ക് പോകാമെന്ന്. പക്ഷേ അത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ തന്നെയാണ് ആ വീഡിയോയിൽ പറഞ്ഞത്, നിങ്ങൾ 41 ദിവസം അത് ചെയ്തുകൊള്ളൂ, പക്ഷേ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലോ മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ വഴിപാടുകളെല്ലാം ചെയ്തതിന് ശേഷം അവിടെ പോയി പ്രാർത്ഥിച്ചാലും എല്ലായിടത്തുമുള്ളത് ഒരേ പരാശക്തിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല ഉണ്ണിക്കണ്ണൻ നിറഞ്ഞു നിൽക്കുന്നത്, തൂണിലും തുരുമ്പിലും നമ്മുടെ എല്ലാ മനസ്സിലുമാണ് കണ്ണനുള്ളത്. ആ കാര്യം എല്ലാ ഭക്തജനങ്ങളും ഒന്നും മനസ്സിലാക്കി വെക്കുക. 41 ദിവസത്തേക്ക് ആ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നമ്മൾ ലൈവിലെ തത്സമയമൊക്കെ വന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുക, മനസ്സിൽ കാണുക, അപ്പോൾ അത് ഉറപ്പായും നടക്കുമെന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് ഇതുപോലുള്ള ക്ഷേത്രത്തിൽ പോയി, ഈ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും മതിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മറ്റുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈ ചാനലിലുള്ളവർക്ക് ആവശ്യപ്പെടുന്നവർക്ക് പ്രസാദങ്ങൾ അയച്ചു കൊടുക്കുന്നു, അത് തട്ടിപ്പാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ചാനലും നമ്മുടെ ഗ്രൂപ്പും സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാത്രമല്ല പ്രസാദം നമ്മൾ അയച്ചു കൊടുക്കുക. ആവശ്യപ്പെടുന്ന ക്ഷേത്രങ്ങൾ, ഞങ്ങൾ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങളോട് തത്സമയം വന്നും വീഡിയോകൾ ചെയ്തും പറയാറുണ്ട്. ഭക്തർക്ക് വരാൻ സാധിക്കാത്തവർക്കാണ് നമ്മളിതെല്ലാം അയച്ചു കൊടുക്കാറുള്ളത്, ആവശ്യപ്പെടുന്നവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. 1 രൂപ പോലും ആരുടെയും കയ്യിൽ നമ്മൾ കൂടുതൽ വാങ്ങുന്നില്ല. നിങ്ങൾ തന്നെ, ഭക്തജനങ്ങൾ തന്നെ താഴെ എഴുതുക, എത്രയോ പേർക്കാണ് നമ്മൾ എല്ലാ ക്ഷേത്രത്തിലെയും പ്രസാദങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുള്ളത്. ഒരുപാട് അമ്മമാർ ഞങ്ങളെ വിളിച്ച് എന്നെ വിളിച്ച് കരയാറുണ്ട്, നന്ദി മോനെ ഈ ഉപകാരത്തിന്. ആരുടെയും പൈസ ഞങ്ങൾക്ക് വേണ്ട, 1 രൂപ പോലും ഞങ്ങൾ കൂടുതൽ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങാറില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദം ഇപ്പോൾ കളഭമാണെങ്കിൽ 60 രൂപയാണ് അവിടുത്തെ റേറ്റ്. അതുപോലെ തന്നെ ചോറ്റാനിക്കരയിലെ നെയ്പായസമാണെങ്കിൽ 100 രൂപയാണ് അവിടുത്തെ റേറ്റ്. ഇതെല്ലാമാണ് നമ്മൾ ഇവിടുന്ന് വഴിപാട് ചീട്ടാക്കി അയച്ചു കൊടുക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ കൃഷ്ണാട്ടം ബുക്ക് ചെയ്യാനാണെങ്കിലും മറ്റുള്ള ക്ഷേത്രത്തിലെ പ്രസാദങ്ങളും വഴിപാടുകളെല്ലാം റിസീപ്റ്റാക്കി അതെല്ലാം ഫോട്ടോ സഹിതം ഇപ്പോൾ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ അതും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ? നിങ്ങൾ തന്നെ ഒന്ന് പറയാം. അദ്ദേഹം പറയുന്നത് നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്.
ഒരുപാട് അമ്മമാർക്കും അച്ഛന്മാർക്കും നമ്മൾ സൗജന്യമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോൺസേഴ്സ് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വരുന്നുണ്ട്. അവരുടെ പേരിലും ഇപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട് വരുന്നവരുടെ പേരിലും നമ്മൾ ഈ പ്രസാദങ്ങൾ ക്ഷേത്രത്തിലെ, അതായത് നമ്മൾ സന്ദർശിക്കുന്ന ക്ഷേത്രത്തിലെ പ്രസാദങ്ങളാണ് അയച്ചു കൊടുക്കാറ്. അല്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാത്രമല്ല. ആ കാര്യമൊന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഓർത്തു വിളുക. പിന്നെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വീഡിയോയുടെ താഴെ കുറച്ച് ഒന്ന് രണ്ടുപേര് മാത്രമേ ഉള്ളൂ കമൻ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. നമുക്ക് എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ടല്ലോ, അതിൽ 6,000-7,000 ഭക്തജനങ്ങളുണ്ട്. ഞങ്ങൾ അവരെ ആഡ് ചെയ്തില്ല, അവരെ റിമൂവ് ചെയ്തു. നാമങ്ങളൊന്നും ആ ഗ്രൂപ്പിലിടാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി, റിമൂവ് ആയി എന്നൊക്കെയാണ് അതിൽ അടിയിൽ കമൻ്റ് വരുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ആ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്, വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ, ഇത് ഭഗവാന്റെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ്. 1,000-7,000 ഭക്തജനങ്ങൾ നാമങ്ങൾ ചൊല്ലിയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാരുടെയും അച്ഛന്മാരുടെയും എല്ലാം വില കുറഞ്ഞ ഫോണാണ്. അപ്പോൾ അവരുടെ ഫോണെല്ലാം ഹാങ്ങാവുന്നുള്ള പരാതി, അല്ലെങ്കിൽ അത് ഓഫായി പോകുന്നു എന്നുള്ള പരാതി കൊണ്ടാണ് നമ്മളത് നാമജപങ്ങളെല്ലാം മാറ്റിയത്. നമ്മളിടുന്ന വീഡിയോകൾക്ക് താഴെ ധാരാളം, തത്സമയ വീഡിയോകൾക്ക് താഴെ ധാരാളം നാമജപങ്ങളും ഭഗവാന്റെ വചനങ്ങളും എല്ലാം എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിവൊന്നും വേണ്ട, അവർ വിചാരിക്കുന്നത് ഇത് നാമജപങ്ങൾ മാത്രം ചൊല്ലാനുള്ള വേദിയാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതെല്ലാം പറയുവാനാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർക്കും ഒരുപാട് പേഴ്സണൽ മെസ്സേജ് ഒക്കെ വരുന്നുണ്ടല്ലോ, അവരെല്ലാം നമ്മൾ അപ്പം തന്നെ റിമൂവ് ചെയ്യും. ഒരുപാട് അഡ്മിൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടേത്, ഗ്രൂപ്പുകളാണ് നമ്മുടേത്. ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് അഡ്മിൻസ് നമ്മുടെ ഓരോ ഗ്രൂപ്പുകളിലും ഉണ്ട്. എങ്കിലും എൻ്റെ കൃഷ്ണ വാട്സപ്പ് ഗ്രൂപ്പ് താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് കയറി നോക്കിയാൽ മനസ്സിലാകും അതിൽ നടക്കുന്നത് എന്തൊക്കെയാണ്. ഭഗവാന്റെ അത്രമാത്രം പുണ്യവത്തായിട്ടുള്ള കാര്യങ്ങളും സാധാരണ ഭക്തർക്ക് ഉണ്ടായിട്ടുള്ള കൃഷ്ണാനുഭവങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അതിന് മറുപടിയായിട്ട് താഴെ കമൻറ്റിൽ എഴുതുക. നമ്മൾ സന്ദർശിക്കാറുള്ള ഗുരുവായൂർ ക്ഷേത്രമായിക്കൊള്ളട്ടെ, ചോറ്റാനിക്കര ആയിക്കൊള്ളട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രമായിക്കൊള്ളട്ടെ, നമ്മൾ സന്ദർശിക്കുന്ന ഏത് ക്ഷേത്രമായാലും അതിലെ അവിടുത്തെ പ്രസാദങ്ങളൊക്കെ ഭക്തർക്ക് അയച്ചു കൊടുക്കുന്നത് തെറ്റാണ്, ഒന്ന്. രണ്ടാമത്തേത്, ഒരാൾ ഇട്ട വഴിപാട് വീഡിയോ നമ്മളത് വിശദീകരിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി അറിവ് പകർന്നു കൊടുക്കുന്നത് തെറ്റാണോ? രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേത്, കൃഷ്ണാനുഭവങ്ങൾ എല്ലാ ദിവസവും രാത്രി ഓരോ ഭക്തരുടെയും അനുഭവങ്ങൾ വായിക്കുന്നത് തെറ്റാണോ? അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് തെറ്റാണോ? മൂന്ന്, ഇതും. പിന്നെ പറയാനുള്ള അവസാനത്തെ കാര്യം, എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പ് അത് നടത്തുന്നതും നാമജപങ്ങൾ അതിൽ വേണ്ട എന്ന് വെച്ചതും തെറ്റാണോ? ഭഗവാന്റെ അറിവുകളും അതുപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിൽ മുങ്ങിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നാമജപങ്ങളും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ വേണ്ട എന്ന് വെച്ചത്? നിങ്ങളുടെ, ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ആ ഗ്രൂപ്പുകളിൽ എഴുതിയിടാവുന്നതാണ്. ഒരുപാട് അമ്മമാരും ചേട്ടന്മാരും പറയുന്നുണ്ട്, ഈ ഗ്രൂപ്പിൽ വന്നതിൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ഉണർവ് ലഭിച്ചു, ഒറ്റപ്പെട്ട എൻ്റെ ജീവിതമെല്ലാം സന്തോഷമുഖിതമായി എന്നൊക്കെ ഒരുപാട് അമ്മമാരും ചേച്ചിമാരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞ് കരയാറുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട് ചേട്ടന്മാരൊക്കെ. ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ ഭഗവാനോട് ചെയ്യുന്ന തെറ്റാണ് ഇതെല്ലാം, ആ തിരുമേനി പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് തെറ്റാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും താഴെ ഇതിൻ്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭഗവാനും എനിക്കും വേണ്ടി ഇതിനെല്ലാം മറുപടി നിങ്ങൾ താഴെ എഴുതുക. പിന്നെ ആ തിരുമേനി പറയുന്നത് ഞാൻ ചെയ്ത വീഡിയോ, അല്ലെങ്കിൽ ഒരു തിരുമേനി പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയ്ത ആ വഴിപാട് വീഡിയോ ഞാൻ കട്ടെടുത്തു എന്നൊക്കെയാണ്. ഒരാൾ ചെയ്ത വഴിപാട് വീഡിയോ ചുരുക്കത്തിലാണെങ്കിൽ അത് മറ്റുള്ളവർ എന്തോരം വീഡിയോകൾ കാണാനായിട്ട് സാധിക്കും. അത് വിശദീകരിച്ച് ഞാൻ ചെയ്തതാണ് ഇത്രമാത്രം തെറ്റ്, ഇതെനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ എഴുതുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ തിരുമേനിയോട് എനിക്ക് ഒരു വഴക്കവും ഇല്ല, അത് ചെയ്തവരോട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും. ഇപ്പോൾ ഞങ്ങൾ പഴനിയിലാണുള്ളത്, കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന സ്ഥലത്താണുള്ളത്. നമ്മളെക്കുറിച്ച്, നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ സങ്കടമുണ്ട്. എന്നാലും അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക്, അല്ലാതെ മറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത്. തീർച്ചയായിട്ടും ഇതിനെല്ലാം മറുപടി ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ പറയാനുള്ള അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുകൂടി കേൾക്കുക, എന്നാൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട് ഭഗവാന്റെ പട്ടും ഗോണകവും നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് സമ്മാനമായിട്ടെന്നൊക്കെയും. പിന്നെ നെൽക്കതിരി അയച്ചു കൊടുത്ത കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഒരു രൂപ പോലും, അല്ലെങ്കിൽ ഒരു രൂപ പോലും ഒരു ഭക്തരുടെയും കയ്യിൽ നിന്ന് വാങ്ങാതെ സൗജന്യമായിട്ടാണ് ഞങ്ങളതെല്ലാം അയച്ചു കൊടുത്തത്. ഇതെല്ലാം തെറ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പട്ടും ഗോണകമൊക്കെ
അവിടെ നിന്ന് അകത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് വിടാറില്ല. തത്സമയ വീഡിയോകളിലും അത് പറഞ്ഞിട്ടുണ്ട്. സൗജന്യമായിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ട്, തരാം, നിങ്ങൾ അഡ്രസ്സ് ഇട്ടുകൊള്ളൂ, അയച്ചു തരാം ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നെൽക്കതിരുകളും ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു ഗുരുവായൂർ ക്ഷേത്രത്തിലെ. ഇതെല്ലാം സൗജന്യമായിട്ട് തന്നെയാണ് അയച്ചു കൊടുത്തത്. ഇപ്പം അമ്മമാരൊക്കെ പറയാറുണ്ടായിരുന്നു, മോനെ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ, അമ്മയെ ഒന്നും വേണ്ട, സൗജന്യമായിട്ടാണ് അയച്ചു തന്നത്, ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിച്ചതാണ്. അങ്ങനെ തന്നെയാണ് ഓരോരുത്തരോടും ഓരോ ഭക്തരോടും പറയാറുണ്ടായിരുന്നത്. ഭഗവാന്റെ നാമത്തിൽ ലഭിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഒരു പണവും ഞങ്ങൾക്ക് ആവശ്യമില്ല. അദ്ദേഹം അവർ പറഞ്ഞത് അല്ലെങ്കിൽ അവർ പറയുന്നത് ആവശ്യമുള്ളവരെല്ലാം ക്ഷേത്രത്തിൽ പോയി വാങ്ങുക, നമ്മൾ അയച്ചു കൊടുക്കുവാൻ പാടില്ല. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഏത് ക്ഷേത്രത്തിലായാലും നേരിട്ട് പോയി വാങ്ങുക. അപ്പോൾ വരാൻ സാധിക്കാത്ത പാവപ്പെട്ട പുറത്തുള്ള അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന ഭക്തരൊക്കെ എന്ത് ചെയ്യും? ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഒന്നുകൂടി പറയുകയാണ്, ഭക്തരെല്ലാവരും, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം താഴെ എഴുതുക, ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുവാനുള്ള ഒരു നിമിത്തമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഭഗവാൻ അത് അവരെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവർക്കും എല്ലാവർക്കും ഭഗവാന്റെ കൃപയും കടാക്ഷവും എന്നും എന്നേക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇന്ന് വൈകിട്ട് തത്സമയ കൃഷ്ണാനുഭവങ്ങൾ വായിക്കുന്നുണ്ട്, അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ചെല്ലുന്ന ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാം. നിങ്ങൾക്ക് അവിടുത്തെ എന്തെങ്കിലും വഴിപാട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവിടുത്തെ പ്രസാദങ്ങൾ അയച്ചു തരണമെങ്കിലോ എന്ത് തന്നെയായാലും പറഞ്ഞുകൊള്ളുക. റിസീപ്റ്റ് സഹിതം ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും, അയച്ചു തരുന്നതായിരിക്കും. അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. ശരി, അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ നിർത്തുകയാണ്. കാണാം, പാക്കലാം, നന്ദി, നമസ്കാരം.